നമസ്കാരം. പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ സ്ത്രീലിംഗം പുല്ലിംഗം എന്നതിലെ 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത് മറ്റൊരു റാങ്ക് ഫയലിൽ നിന്നോ മറ്റൊന്നിൽ നിന്നോ എടുത്തതല്ല. കാരണം ഈ 10 ക്വസ്റ്റ്യൻസും ഞാൻ പ്രീവിയസ് ഇയർ നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞ 10 നമ്മുടെ എന്താണ് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിന്ന് തന്നെ റെഫർ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കാര്യക്ഷമമായിട്ട് പഠിക്കേണ്ട ദിവസങ്ങളാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാളും നല്ലത് പുതിയ പുതിയ ടോപ്പിക്കുകൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, അതല്ല ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, അങ്ങനെയല്ല. ഇനി കൂടുതൽ ടോപ്പിക്കുകൾ പഠിക്കുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് നല്ലതെന്താണ്, പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഉറപ്പിക്കണം. ഓക്കെ അല്ലേ? അപ്പം അത്തരത്തിൽ വേണം ഇനി നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി വിരളമായ ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം മലയാളത്തിലെ സ്ത്രീലിംഗം പുല്ലിംഗം, മലയാളത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പി എസ് സി ഇന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് തുടങ്ങിയതിൽ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പം ഓക്കെ അല്ലേ? അപ്പം നല്ലൊരു മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ എന്താണ് മാത്സ് എന്നീ വിഭാഗത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പം വിദ്വാൻ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? വിദ്വാനും വിദുഷിയും അല്ലേ. വിദ്വാൻ എന്നത് പുല്ലിംഗം, സ്ത്രീലിംഗം, വിദ്വാൻ്റെ സ്ത്രീലിംഗമാണ് വിദുഷി. സെറ്റല്ലേ? വിദ്വാൻ വിദുഷി സെറ്റല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം, നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? നങ്ങ്യാറാണ്. വിദ്വാൻ വിദുഷിയും നമ്പ്യാർ നങ്ങ്യാറുമാണ്. സെറ്റല്ലേ? ഇനി ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ഭിക്ഷു ഭിക്ഷുകി സെറ്റല്ലേ? അപ്പം തെറ്റിപ്പോകരുത്, ഭിക്ഷു ഭിക്ഷുകിയാണ് നമ്പ്യാർ നങ്ങ്യാർ ഭിക്ഷു ഭിക്ഷുകി. ഓക്കെ അല്ലേ? ഇനി കവി എന്നതിൻ്റെ എതിർലിംഗം കവയിത്രി. പി എസ് സി എത്രയോ തവണ പലതവണ ആവർത്തിച്ച് ചോദിച്ച മടുത്ത ക്വസ്റ്റ്യൻ ആണ് കവി എന്നതിൻ്റെ എതിർലിംഗം കവയിത്രി. കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്നു അല്ലേ, കവി എന്നതിൻ്റെ സ്ത്രീലിംഗം എതിർലിംഗം കവയിത്രി. തെറ്റിപ്പോകല്ലേ, അറിയാത്തുണ്ടെങ്കിൽ എഴുതി വെക്കണേ. കവി എന്നതിൻ്റെ എതിർലിംഗം കവയിത്രി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭാഗിനേയൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം, ഭാഗിനേയൻ, ഒരു ഗ മാത്രമേ വേണ്ടൂ അന്ന് എഴുതുമ്പോൾ നോക്കണേ. അപ്പം ഭാഗിനേയൻ എന്ന പദത്തിൻ്റെ എതിർലിംഗമാണ് ഭാഗിനേയ എന്നൊക്കെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഞാൻ ഓപ്ഷൻ എടുത്ത് എഴുതിയിട്ടില്ല, ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പം ഭാഗിനേയൻ, ഭാഗിനേയി, ഭാഗിനേയൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഭാഗിനേയൻ്റെ എതിർലിംഗമാണ് ഭാഗിനേയി. സെറ്റല്ലേ? അപ്പം കവി കവയത്രി, ഭിക്ഷു ഭിക്ഷുകി, ഭാഗിനേയൻ ഭാഗിനേയി. സെറ്റല്ലേ? 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റല്ലേ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഗുരു സ്ത്രീലിംഗ ശബ്ദം എഴുതുക. അപ്പം ഒന്ന് ടൈപ്പ് ചെയ്തതിലൊന്നും തെറ്റുണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് നോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം ഗുരു എന്ന സ്ത്രീലിംഗ ശബ്ദം എഴുതുക. സ്ത്രീലിംഗം എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, എറർ വന്നിട്ടുണ്ട്, ക്ഷമ ചോദിക്കുന്നു. ഗുരു എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഗുർവിയാണ്. എന്താണ് ഗുർവി? ഗുരു ഗുർവി. ഭാഗിനേയൻ ഭാഗിനേയി. ഗുരു ഗുർവി. സെറ്റല്ലേ? ഇനി വിധവ വിധുരൻ. അപ്പം വിധുരനിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. വിധുരൻ തായല്ല, തറയേണ്ട തായല്ല, നാം മറിച്ചിട്ട തായാണ് വിധുരനിൽ വേണ്ടത്. വിധവ ശരിയാണ്, അതിൻ്റെ പുല്ലിംഗമാണ് വിധവ വിധുരൻ. ഓക്കെ അല്ലേ? വിധവ എന്താണ് സ്ത്രീലിംഗമാണ്, വിധുരനാണ് പുല്ലിംഗം. അപ്പം വിധവ ഓപ്പോസിറ്റ് എതിർലിംഗം വിധുരനാണ്, നാം മറിച്ചിട്ട തായാണ് ഏതിന് വേണ്ടത്? വിധുരന് വേണ്ടത്. ഇനി ദർശകൻ എതിർലിംഗം എഴുതുക. ദർശകൻ ദർശക. വിധവ വിധുരൻ. ഗുരു ഗുർവി. നെക്സ്റ്റ് ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ലേഖിക. ദർശകൻ
ദർശക, ദർശകൻ ദർശക. ഓക്കെ അല്ലേ? ലേഖകൻ ലേഖിക. എങ്കിൽ ഏകാഗിനി പുല്ലിംഗ ശബ്ദം എഴുതാൻ പറഞ്ഞാൽ ഏകാഗി, ഏകാഗിനി ഏകാഗി, ഏകാഗിനി ഏകാഗി, ഏകാഗിനി ഏകാഗി. സെറ്റല്ലേ? ഞാൻ ഒന്നും കൂടി ഞാൻ പറയാം. എന്താണ് വിദ്വാൻ? വിദ്വാൻ എന്ന പദത്തിൻ്റെ എതിർലിംഗ സ്ത്രീലിംഗമാണ് വിദുഷി. നമ്പ്യാർ നങ്ങ്യാർ, നമ്പ്യാർ നങ്ങ്യാർ. ഭിക്ഷു ഭിക്ഷുകി, ഭിക്ഷു ഭിക്ഷുകി. കവി കവയിത്രി, കവി കവയിത്രി. ഭാഗിനേയൻ ഭാഗിനേയി, ഭാഗിനേയി. ഭാഗിനേയൻ ഭാഗിനേയി, ഭാഗിനേയൻ ഭാഗിനേയി. ഗുരു ഗുർവി, ഗുരു ഗുർവി, ഗുരു ഗുർവി. വിധവ വിധുരൻ, വിധവ വിധുരൻ. ദർശകൻ ദർശക, ദർശകൻ ദർശക. ലേഖകൻ ലേഖിക, ലേഖകൻ ലേഖിക. സെറ്റല്ലേ? ഏകാഗിനി ഏകാഗി, ഏകാഗിനി ഏകാഗി, ഏകാഗിനി ഏകാഗി. അപ്പം 10 സ്ത്രീലിംഗം പുല്ലിംഗം, മലയാളത്തിലെ പുല്ലിംഗം സ്ത്രീലിംഗം എന്ന ഭാഗത്തു നിന്നാണ് ഈ 10 ക്വസ്റ്റ്യൻസും ഞാൻ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.